ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിന്ദുസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ തളി അമ്പലത്തിൻ്റെ ഉത്സവത്തിനോടനുബന്ധിച്ച് രണ്ടാനകൾ വന്നിരുന്നു. അപ്പോൾ ഒന്ന് തേക്കുംതോപ്പിൽ മീര. തേക്കുംതോപ്പിൽ മീരനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാം കേട്ടോ. ആനയെ കണ്ടാൽ എന്തൊരു ചന്തല്ലേ! നമ്മളെല്ലാവരും അതിൻ്റെ നടത്തവും ഇപ്പമൊക്കെ നോക്കി നിന്ന് പോകും. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടം ആന എന്ന് പറഞ്ഞാലും കേട്ടോ. പക്ഷെ പേടിയാണേ. ഓരോ യൂട്യൂബിലൊക്കെ ആന ഇങ്ങനെ ആൾക്കാരെ വലിച്ചെറിയുന്നത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും എന്തിനാണ് ഇവരെ ഈ ഉത്സവത്തിനൊക്കെ കൊണ്ടുവരുന്നതെന്ന്. അതൊക്കെ ഈ പാപ്പാന്മാരുടെ മിസ്റ്റേക്ക് കൊണ്ടാണ്. മദപ്പാട് ലക്ഷണം തോന്നിയാൽ അവരെ കൊണ്ടുവരാൻ പാടില്ല. പക്ഷെ ആനയില്ലാതെ അമ്പലത്തിൽ എഴുന്നള്ളിപ്പൊന്നും പൂർണ്ണമാവുകയില്ല. നമ്മളെ തൃശ്ശൂർ പൂരത്തിനൊക്കെ ആനയില്ലാത്ത പൂരം നമുക്ക് സങ്കല്പിക്കാനേ പറ്റൂല അല്ലേ. പക്ഷെ ഒരുപാട് ആനപ്രേമികൾക്ക് അതൊന്നും ഇഷ്ടമല്ല. എഴുന്നള്ളിപ്പ് എന്ന് പറഞ്ഞിട്ട് അതിനോട് കാണിക്കുന്ന ക്രൂരത, അതുകൊണ്ടാണ് ആനപ്രേമികൾ ഇതിനെ എഗെയിൻസ്റ്റായിട്ട് നിൽക്കുന്നത്. ഇത് 40 വയസ്സുള്ള തേക്കുംതോപ്പിൽ മീര എന്ന് പറഞ്ഞ ആനയാണ് കേട്ടോ. അപ്പോൾ ആനേൻ്റെ വാലിലൊന്നും ആനവാൽ തന്നെ കാണാനില്ല, രോമങ്ങൊന്നുമില്ല. ആനേൻ്റെ വാലിൽ ഒക്കെ ചപ്പി ഇങ്ങനെ ചപ്പാത്തി പോലെ കിടക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ പറിച്ച് ആൾക്കാരെടുത്തു പോയിട്ടുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആനവാൽ മോതിരം കേട്ടോ. അങ്ങനെ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെയാണ് പക്ഷേ തിരിക്കുന്നത്. ആനവാൽ മോതിരം ഇട്ടാൽ രാത്രി പേടി സ്വപ്നം കാണൂല എന്നാണ് പറയുക. ശാസ്ത്രീയമായതൊന്നും എനിക്കറിയില്ല. അപ്പം നമ്മളെ മീര എങ്ങനെ ഈ അവിടെ ബലിക്കല്ലിലൊക്കെ ഇങ്ങനെ കുറച്ച് ചോറും പൂവും ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ പെറുക്കി തിന്നുക കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി. ഞാൻ ചോദിച്ചാൽ ഒരു പട്ടളപ്പഴം എവിടെന്നെങ്കിൽ കിട്ടിയിരുന്നെങ്കിൽ കൊടുക്കായിരുന്നു. അങ്ങനെ ഒരു അങ്ങനെ നോക്കുക, അവളോട് ഇപ്പുറത്തെ ഈ സൈഡിലേക്ക് മാറി നിൽക്കാൻ പറഞ്ഞപ്പം പെട്ടെന്ന് തന്നെ അവളെല്ലാം അനുസരിച്ച്, ഞാൻ പോലും കേട്ടിട്ടില്ലായിരുന്നേ. അപ്പോൾ നല്ലൊരു വൃത്തിയുള്ളൊരു നല്ലൊരു ആന, പ്രായം ഉണ്ടെങ്കിലും നല്ല തടി പണ്ട് പിടിച്ചിരുന്നു എന്നാണ് രണ്ടാം പാപ്പാൻ പറഞ്ഞിരുന്നത്. ഇപ്പോൾ പോകുന്നില്ല. നല്ല ആരോഗ്യമുള്ള ആനയാന്ന് പറഞ്ഞു, പ്രസവിച്ചിട്ടില്ല എന്നും പറഞ്ഞു. പുഴയിലൊക്കെ നീന്തി തുടിച്ച് കുളിക്കുന്ന ഇവർക്ക് ഈ പൈപ്പ് വെള്ളം ഉള്ള ഹോസ് എന്നുള്ള കുളി ഒരു സുഖവും ഉണ്ടാവില്ല. ആനേൻ്റെ ചൂട് കുറച്ച് ക്ഷമിച്ചോട്ടെ എന്ന് വിചാരിച്ചാൽ ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ. ഇവർ ആനേനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം പമ്പ് ചെയ്യുന്നത്. ഈ മീര ഇങ്ങനെ അടുത്തുകൂടെ പോണവരൊക്കെ തൊടാൻ വേണ്ടി ഇങ്ങനെ തുമ്പിക്കൈ ഇങ്ങനെ പൊക്കുന്നുണ്ട് കേട്ടോ. ആനേൻ്റെ അടുത്ത് നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ പേടി. യൂട്യൂബിലൊക്കെ കാണാറില്ലേ ചെറിയ കുട്ടികൾ ആനേനെ ഇങ്ങനെ മേച്ച് നടക്കുന്ന, എൻ്റെ അമ്മേ, ഭയങ്കര അത്ഭുതം തന്നെ കേട്ടോ. ഇവരെ സ്വഭാവമൊക്കെ എപ്പോഴാണ് ചേഞ്ച് ചെയ്യാന്നറിയില്ലല്ലോ. എന്നാലും ഞാൻ ദൂരെ നിന്നൊരു സെൽഫിയൊക്കെ എടുത്തു. അങ്ങനെ ഒന്നാം പാപ്പൻ ഫ്രീ ആയപ്പോൾ ഞാൻ ചെറിയൊരു ഇൻ്റർവ്യൂ എടുത്തു കേട്ടോ. അപ്പോൾ കേട്ടോളൂ. മീരയ്ക്ക് എത്ര വയസ്സുണ്ട്? ഇപ്പത്തെ ഉടമ എവിടെയാണ്? സലീം. മീര, ഇത് ഈ ഉത്സവപ്പറമ്പിൽ മാത്രമേ പോകുള്ളൂ അല്ലെങ്കിൽ തടി പിടിക്കാൻ പോവോ? ഇല്ല. ആരോഗ്യവതി എന്നൊക്കെ പറഞ്ഞ് നല്ല മറ്റേ ആളെക്കാളും. എത്ര വർഷം നിങ്ങൾ പാപ്പാൻ? ഒന്നാം പാപ്പാനല്ലേ, രണ്ടാമത്തെ ആളാരാ? അപ്പൊ ഞാനൊരു ആനപ്രേമിയാണ്, അതുകൊണ്ടാണ്. യൂട്യൂബറാണ്. ഞങ്ങൾക്ക് ചെറിയ പാലിന്റെ ബിസിനസ് ഒക്കെ ഉണ്ട് ഇവിടെ, നന്ദിനി കഫേ മൂന്ന്. എവിടെയാ ചേട്ടൻ? എവിടെയാ സ്ഥലം? മണിമല. എവിടെയത്? ഓ, കോട്ടയം ജില്ല. ഇവള് നാട്ടു താനി തന്നെയാണോ അല്ലേ? ആസാം അവിടെ മതപ്പാടുണ്ടാകുന്നൊരു പിടിയാണ് കേരളത്തിലൊക്കെ. മതപ്പാടുള്ള പിടിയാണ്, അത് ശരി. അതെങ്ങനെയാ അങ്ങനെ ഉണ്ടാവുന്നത്? മറ്റേ രണ്ടും ഇതല്ലല്ലോ. എന്താ പറയാ, മോഴ മോഴ ഒന്ന് തൊട്ടേ. മീര നാളെ കാണാം. ചേട്ടന്റെ പേര്? മണിമല അനിയൻ. മണിമല രാജേഷ്. രാജേഷ്. ആനച്ചോറ് കൊലച്ചോറാന്ന് പറയുമ്പോൾ അത് പ്രശ്നമല്ലല്ലോ. പിടിയാനകൾ പ്രശ്നമല്ലേ?
ശരി എന്നാ. അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ മീരേനെ കണ്ടത് സന്തോഷം. എന്നാ ശരി, കാണാം.